ഹായ്, നമ്മളിന്ന് പോണതേ തൃശ്ശൂർ ടൗണിൽ തന്നെയുള്ള മറ്റൊരു പാടശേഖരത്തിലേക്കാണ്. ഇത് എപ്പടിയാന്നല്ലേ, ഇതിൻ്റെ റൂട്ട് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ കുന്നംകുളം റോഡ് നേരെ പിടിക്കുക. നമ്മുടെ ശോഭാ സിറ്റിയില്ലേ, ശോഭാ സിറ്റിയുടെ നേരെ ഫ്രണ്ടിൽ ആ പാലം കയറിയിട്ട് ലെഫ്റ്റിലോട്ട് നമ്മുടെ പുഴയ്ക്കൽ ടൂറിസത്തിൻ്റെ സംഭവങ്ങൾ കാണാം. ആ ടൂറിസത്തിൻ്റെ ആ വഴിക്കടയുള്ള നേരെ വഴിക്കടങ്ങൾ പോവുക, മണ്ണിട്ട വഴിക്കട കുറച്ചൊക്കെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മണ്ണിട്ട വഴിയാണ്. ആ വഴിക്കട നേരെ പോകുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാവുന്ന പച്ചപ്പ് പിടിച്ച ആ പുഴയുടെ സൈഡിൽ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും പാടശേഖരങ്ങളാണ്. പുഴയുടെ അപ്പുറത്തെ സൈഡിൽ അയ്യന്തോട് പാടശേഖര സമിതിയുടെയും ഇപ്പുറത്തെ സൈഡിൽ പുഴയ്ക്കൽ പാടശേഖര സമിതിയുടെയും പാടങ്ങളാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണിത്. എന്താ പറയുക, നമ്മൾ ഫാമിലിയും കുടുംബമൊക്കെ ആയിട്ട് പോയിട്ട് വൈകുന്നേരങ്ങളിൽ ഇരുന്ന് അല്ലെങ്കിൽ രാവിലെ വൈകുന്നേരങ്ങളിലൊക്കെ നേരം കളയാൻ പറ്റിയ സ്ഥലമാണ്. ഇപ്പോൾ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് പുഴയിലെ മാലിന്യങ്ങളൊക്കെ വലിച്ചു കയറ്റിയിട്ടിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും ശോഭാമാളറിയാം. ശോഭാമാളറിയാത്ത ആൾക്കാരില്ല. അപ്പോൾ ശോഭാമാളിനോട് ചേർന്നിട്ട് തന്നെയാണ് ശോഭാമാളിൻ്റെ ഒരു 300 മീറ്റർ ഇപ്പുറത്താണ് ഇത്രയും ഭംഗിയായിട്ടുള്ള സ്ഥലം കിടക്കുന്നത്. അപ്പോൾ നമ്മളാരും ഇത് എന്താ പറയുക, കാണാനോ അതിനൊന്നും മുതിരുന്നില്ല. നമ്മളൊക്കെ പാടശേഖരം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ കുട്ടനാട് പോവും, അല്ലെങ്കിൽ നമ്മുടെ പുള്ളു പാടത്തിൽ പോവും. പക്ഷേ തൃശ്ശൂർ ടൗണിൻ്റെ ഉള്ളിൽ തന്നെ ഇതേപോലെ ഒരു ഗംഭീര സെറ്റപ്പ് ഉള്ളതായിട്ട് അങ്ങനെ ആർക്കും അറിയില്ല. തൃശ്ശൂർകാർക്ക് പോലും അറിയില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിത്. കണ്ടില്ലേ, ഇപ്പോൾ നല്ല മഴയൊക്കെ പെയ്ത് നല്ല സെറ്റപ്പായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ റോഡ് ഇപ്പോൾ ഈ മണ്ണിട്ട വഴിയായതുകൊണ്ട് നല്ല വഴുക്കലുണ്ട് വഴിയിൽ. വണ്ടിയൊക്കെ പോകുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഓടിച്ച് കൊണ്ടുപോകേണ്ട ഒരു സമയമാണ്, കാരണം നല്ല വഴുക്കലുള്ള സമയമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള പക്ഷികൾ അതുപോലെ തന്നെ ചിത്രശലഭങ്ങൾ ഇതിനൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഈ അയ്യന്തോള് പാടശേഖര സമിതിയുടെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെ പാടങ്ങൾ മാത്രമല്ല, നമുക്ക് നല്ല ആമ്പൽ അതുപോലെ തന്നെ താമര ഇതിനൊക്കെ സീസണാണ്. ഇപ്പോൾ ഈ പൂവുകളൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടായി നിൽക്കുന്നതാണ്. നമ്മൾ ഈ വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. ഇത് ഈ പുഴയുടെ അപ്പുറവും ഇപ്പുറമാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇതായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇതിനെ ബന്ധിപ്പിച്ചുകൊണ്ടൊരു പാലവും ഒക്കെ പണിത് ഗംഭീരമായിട്ടുണ്ട്. പക്ഷേ ഇവിടെ റോഡിട്ട വഴികളൊന്നും റോഡ് ടാറിട്ട വഴികളൊന്നും നമുക്കങ്ങനെ കാണാൻ എളുപ്പമല്ല. പക്ഷേ നല്ല ഗംഭീരമായിട്ടുള്ള കാഴ്ചയാണ്. എന്താ പറയുക, തൃശ്ശൂരുകാർ പോലും മിസ് ചെയ്യുന്ന അല്ലെങ്കിൽ കാണാത്ത അല്ലെങ്കിൽ മിസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്, ഗംഭീര സ്ഥലമാണ്. അപ്പോൾ എന്താ പറയുക, തൃശ്ശൂർ ടൗണിൻ്റെ ഉള്ളിൽ എന്താ പറയുക, പൂരപ്പറമ്പ് ഒരു 3-4 കിലോമീറ്ററോളം അല്ല 3-4 ഏക്കറോളം ചുറ്റി കിടക്കുന്ന പൂരപ്പറമ്പ് പോലെ വിശാലമായിട്ടുള്ള പാടശേഖരങ്ങളാണ് തൃശ്ശൂർ ടൗണിൻ്റെ ഉള്ളിൽ തന്നെ. എല്ലാവർക്കും തൃശ്ശൂർ ടൗൺ എന്ന് പറയുമ്പോൾ കുറേ കെട്ടിടങ്ങളും ഈ പൂരപ്പറമ്പും സാഹിത്യ അക്കാദമി മാത്രമല്ല, അല്ലെങ്കിൽ ശോഭാ സിറ്റിയും മാത്രമല്ല, അതിനോട് ചേർന്നിട്ട് നല്ല കോൾപ്പാടങ്ങളുണ്ട്. ഇപ്പം ഇന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാരം കോൾപ്പാടത്തിൻ്റെ ഇത് കാണിച്ചു. ഇതുപോലുള്ള ഒരുപാട് കോൾപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മളത് കാണുന്നില്ല എന്നുള്ളൂ. നമ്മളല്ലെങ്കിൽ എന്താ പറയുക, നമ്മളറിയാണ്ട് പോയിട്ടുള്ളത് കൊണ്ടാണ്, അല്ലാണ്ട് നമ്മൾ കാണാൻ വേണ്ടി മുതിരഞ്ഞിട്ടൊന്നുമല്ല. തൃശ്ശൂർ ടൗണിൻ്റെ ഉള്ളിൽ ശോഭയിലൊക്കെ വരുന്ന ആൾക്കാർ എന്തുകൊണ്ട് എത്ര വന്നാലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ശോഭാ സിറ്റിയോട് ചേർന്ന് കിടക്കുന്ന ശോഭാ സിറ്റിയുടെ ഞാൻ പറഞ്ഞില്ലേ, ശോഭാ സിറ്റിയുടെ ഏകദേശം ഒരു ഫ്രണ്ടിലൊരു 300 മീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ഥലം കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഈ ഞാറ് നടീലിന് മുമ്പുള്ള ഈ പ്ലാന്റേഷൻ ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ നമുക്കിവിടെ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ഇത് ആൾക്കാരൊക്കെ ഈ പ്ലാന്റേഷൻ നടക്കുന്നതിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ട്, നമുക്ക് അവരെയൊന്നും കാണാൻ പറ്റില്ല. കാരണം അത്രയും സെറ്റപ്പിലാണ് അവർ. എന്താ പറയുക, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇത്. ഈ സമയത്തൊക്കെയാണ് നമുക്കിത് ഇത് ഇങ്ങനെയുള്ളതാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങളെല്ലാവരും പറയാറുണ്ട് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ, എന്താ പറയുക, നമ്മൾ വെറും കാടും മലയും കുന്നും കയറി ഇറങ്ങി നടക്കുന്ന ആളാണ്, വെള്ളച്ചാട്ടങ്ങൾ മാത്രമാണ് നമ്മുടെ ഇന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ എന്താ പറയുക, നമ്മളത് മാത്രമല്ല, നമ്മൾ പ്രകൃതിയിൽ എന്തുണ്ടോ അതൊക്കെ നമ്മൾ കാണിച്ചു തരാൻ ബാധ്യസ്ഥനാണ്, നമ്മൾ കാണുന്ന ആളാണ്. അപ്പോൾ തൃശ്ശൂർ ടൗണിൻ്റെ ഉള്ളിൽ വരുന്ന ആൾക്കാർ കാണാൻ കണ്ടില്ല, എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലമാണ്.
എന്താ പറയുക, ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇങ്ങനെ പാടശേഖരമായിട്ട് ഇങ്ങനെ ഫുൾ പച്ചപ്പ് വിരിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയാണ്, അതിൻ്റെ ഇടയേക്കിടെ ചെറിയ ചെറിയ നീർച്ചാലുകൾ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ്. എന്താ പറയുക, വൈകുന്നേരങ്ങൾ ആകുമ്പോൾ ഒന്നും കൂടെ സെറ്റപ്പും കോടമഞ്ഞ് നിറഞ്ഞത് ഒക്കെ അത് നല്ല സെറ്റപ്പാവും. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ഇത് കാണാൻ ശ്രമിക്കുക, നമുക്ക് വീഡിയോയിലേക്ക് കാഴ്ചകളിലേക്ക് പോവാം. നമുക്ക് ഈ പാടശേഖരങ്ങളുടെ ഇത് കഴിഞ്ഞിട്ട് ഈ പുഴയ്ക്കലോ അല്ലെങ്കിൽ അയ്യന്തോള് പാടശേഖരങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് അടാട്ട് പാടശേഖരമുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതൊരു നീണ്ടു നിവർന്ന് നടക്കുന്ന വലിയൊരു കാഴ്ച തന്നെയാണ്. നമ്മൾ പുള്ളിലേക്ക് പോകേണ്ട, തൃശ്ശൂർ ടൗണിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്, അല്ലെങ്കിൽ കുട്ടനാട് പോകേണ്ട, പോകണം, അതൊക്കെ കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. അല്ല, നമ്മുടെ തൃശ്ശൂർ ടൗണിൻ്റെ ഉള്ളിൽ തന്നെ ഇതേപോലത്തെ ഗംഭീര സ്ഥലം നമ്മൾ എന്താ പറയുക ഉണ്ട്. അതെല്ലാവരും ഒന്ന് പോയി കാണുക, എക്സ്പ്ലോർ ചെയ്യുക, എന്താ പറയുക, പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുക. കണ്ടില്ലേ ആ രണ്ട് ചെറിയൊരു നീർച്ചാല് അതിനെ ബന്ധിപ്പിക്കുന്ന ചെറിയൊരു പാലം, അതിൻ്റെ മുകളിൽ കൂടെ വണ്ടി പോകുന്ന പാലാണ്, സൈക്കിൾ മാത്രമല്ല വണ്ടികളെല്ലാം പോകുന്ന പാലാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ ഈ വശത്തുകൂടെ എന്താ പറയുക, ശോഭയുടെ മുമ്പിൽ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ശോഭയിൽ വരുന്ന ആൾക്കാർ ഇതൊന്ന് കാണുക, ആസ്വദിക്കുക. എന്തായാലും പ്രകൃതിയല്ലേ, പ്രകൃതി നമുക്ക് കാണുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണുക, ഉഷാറാക്കുക, നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നമ്മുടെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറുക, ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളത് പറയാത്തതാണ് എല്ലാവരോടും, കാരണം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പ് നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടൺ അടിക്കുക, അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക. അപ്പോൾ നമുക്ക് കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം കേട്ടോ.